സ്ഥലം. അപ്പോൾ ഇന്ന് കോഴികൾ വിരിഞ്ഞിട്ട് പിന്നെ 10-13 ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ 9-ാമത്തെ ദിവസമാണ് ലസോട്ട വാക്സിൻ കൊടുക്കേണ്ടത്. അത് എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കൊടുക്കുന്നതിന്. അപ്പോൾ ഇൻഡവാക് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ അത് 9-ാമത്തെ ദിവസമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന ചാർട്ടുകളിൽ കാണാം 5-7 എന്ന് കാണാം, അത് എഫ് സ്ട്രെയിനാണ്, ലസോട്ടയ്ക്ക് മുന്നേയുള്ള വാക്സിനാണ്. പക്ഷേ ഇത് നമുക്കിവിടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ലസോട്ടയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് വാക്സിനാണ്, വാക്സിൻ നമുക്ക് ഐസിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് തരിക. പിന്നെ ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം, തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് ഇല്ലാത്തതുകൊണ്ട് ഐസ് തന്നെ വെള്ളമായതാണ് എടുത്തത്, നല്ല തണുപ്പുണ്ട്. പിന്നെ വാക്സിൻ്റെ ഡയലൂഷൻ ഇതാണ്, കടുക്കളുള്ള വെള്ളം. ഓക്കെ, പിന്നെ ഒരു തുണി, പിന്നെ സിറിഞ്ച്. ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പം ആദ്യം വാക്സിൻ നമുക്ക് കവറും അയക്കാം, കവറിന് അയച്ച് കഴിഞ്ഞിട്ട് സിറിഞ്ചും ഒക്കെ അഴിച്ചിട്ട് നമുക്ക് ലസോട്ട എങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇതാണ് ലസോട്ട വാക്സിൻ, 100 കോഴികൾക്കുള്ള ലസോട്ട വാക്സിനാണ്. ഡോസേജിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ കമ്പനി നെയിമും അവിടെ തന്നെ ഉണ്ടാവും, ഇൻഡവാക് കമ്പനിയുടെ ലസോട്ട വാക്സിൻ. ഓക്കെ, ന്യൂകാസിൽ ഡിസീസിനാണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലസോട്ട വാക്സിൻ, പിന്നെ ഡയലൂഷൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡയലൂഷനാണ്. ഈ ഡയലൂഷൻ മിക്സ് ചെയ്യണം, അതിന് വേണ്ടി സിറിഞ്ച് ഉണ്ട്. ഓക്കെ, സിറിഞ്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിറിഞ്ചിലേക്ക് നമുക്ക് ആദ്യം ഈ ഡയലൂഷനുള്ള വെള്ളം സിറിഞ്ചിലേക്ക് എടുക്കുക. ഈ ഡയലൂഷൻ വലിച്ചിട്ട് സിറിഞ്ചിലേക്ക് എടുത്ത് അതിന് ശേഷം നമുക്ക് ലസോട്ട വാക്സിൻ പൗഡറായിട്ടാണ് ഉണ്ടാവുക. ഈ പൗഡറിൻ്റെ ഉള്ളിലേക്ക്, പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വെള്ളം ഇഞ്ചക്ട് ചെയ്തിട്ട് കയറ്റാം. അപ്പോൾ ഞാൻ ഡയലൂഷൻ പിന്നെ ഇതിലേക്ക് സിറിഞ്ചിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ലസോട്ട വാക്സിനിലേക്ക്, പിന്നെ ഈ ലസോട്ട വാക്സിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. അതായത് ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ വെള്ളം ഇതിൻ്റെ മുകളിലൂടെ സിറിഞ്ചിറക്കി ഇഞ്ചക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഞാനത് ഇഞ്ചക്ട് ചെയ്ത ശേഷമുള്ള വീഡിയോ കാണിച്ചുതരാം. ഇത് ഇഞ്ചക്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും സിറിഞ്ചിലേക്ക് വലിച്ചെടുക്കുക, വീണ്ടും സിറിഞ്ചിലേക്ക് വലിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത ശേഷം വീണ്ടും സിറിഞ്ചിലേക്ക് വലിച്ചെടുത്തിട്ട് നമ്മൾ പഴയ ഡയലൂഷൻ്റെ ബോട്ടിലേക്ക് തന്നെ അത് ഒഴിക്കുക. അപ്പോൾ ഈ തുണി എന്തിനാന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അടുത്ത് പറയാനുള്ളത്. ഇത് ചെറിയൊരു ടിപ്പാണ്, അതായത് നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് ഈ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കാം. ഈ നല്ല തണുത്ത വെള്ളത്തിൽ തുണി മുക്കി വെച്ചിട്ട് ഈ തുണി എടുത്തിട്ട് നമ്മൾ ഈ വാക്സിൻ്റെ ഇത് ചുറ്റും ചുറ്റിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ കൈ കൊണ്ടിട്ട് ഇതിന് തണുപ്പ് പെട്ടെന്ന് പോകില്ല, വാക്സിൻ്റെ തണുപ്പ് പെട്ടെന്ന് നഷ്ടപ്പെട്ട് പോകില്ല, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ടൈം കിട്ടും വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു തുള്ളിയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്, ഒരു ഡ്രോപ്പ് കൊടുത്താൽ മതി. കാരണം 100 കോഴിയുടെ വാക്സിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 100 കോഴി കൊടുക്കണമെങ്കിൽ ഒരു കോഴിക്ക് ഒരു തുള്ളി കൊടുത്താൽ മാത്രമേ നമുക്ക് എത്തുള്ളൂ. അപ്പോൾ 2 ഉള്ളി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 50 കോഴിക്ക് എടുത്തുള്ളൂ. അപ്പോൾ കോഴിക്ക് കൊടുത്തിട്ട് കാണിച്ചാൽ എങ്ങനെ കൊടുക്കണമെന്നുള്ളൂ. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലസോട്ട കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ചെറുതായിട്ട് ഇതിൻ്റെ കഴുത്തിന് ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കുക. അപ്പോൾ പിടിച്ച് ഞെക്കി കൊല്ലരുത്. അപ്പം പിന്നെ ഞെക്കി പിന്നെ എന്തെങ്കിലും ആയിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അത് ഞാൻ അമർത്തിയെന്ന് പറയണ്ട. അപ്പോൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ മൂക്കിലൊന്ന് ഇട്ടിച്ച് കൊടുക്കുക. മൂക്കിൻ്റെ ഭാഗത്ത് ഒരു തുള്ളി. അപ്പോൾ മൂക്കിലൊട്ടിച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വലിച്ചെടുത്തോളും. നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ അത് മൂക്കിലേക്ക് പോയി വെള്ളമാക്കിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെയാണ് ലസോട്ട കൊടുക്കുക. അപ്പോൾ ഒരു കോഴിയിലും കൂടി കൊടുത്ത് കാണിച്ചുതരാം, അടുത്ത കോഴിക്ക് കൂടി കൊടുത്ത് കാണിച്ചുതരാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വെക്കുക, ഒരു തുള്ളി വെട്ടിക്കുക. അപ്പോൾ തന്നെ ഉള്ളിലോട്ടേക്ക് പോയിക്കോളും മൂക്കിലേക്ക്. ഒരു കോഴി കൂടി കൊടുക്കാം, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതെടുക്കാം, ലസോട്ട് എടുക്കാം, മൂക്ക് വെട്ടിക്കാം, കൈ എടുക്കാം. അപ്പോൾ തന്നെ അത് ഉള്ളിലോട്ട് പോയിക്കോളും. ഇങ്ങനെ ഒരു തുള്ളി കറക്റ്റ് കൊടുത്താൽ മതി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലസോട്ട കൊടുക്കേണ്ടത്. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് വെക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കോഴിക്ക് കൊടുക്കുമ്പോൾ എടുത്താൽ മതി. ഇല്ലേ,
പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴിക്ക് വാക്സിൻ വേണമെന്നുള്ളതാണ്. അപ്പം നാടൻ കോഴിക്ക് വാക്സിൻ വേണമെന്നും വേണ്ടെന്ന അഭിപ്രായമുള്ളവരുണ്ട്. എന്തായാലും നാടൻ കോഴിക്ക് വാക്സിൻ വേണം. ഇനി ഇമ്മ്യൂണിറ്റീൻ്റെ കേസിൽ നാടൻ കോഴി ചിലപ്പോൾ പ്രതിരോധശേഷി കൊണ്ട് പിടിച്ച് നിൽക്കുമെങ്കിലും അസുഖം വന്നാൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. അതായത് നമുക്ക് പറ്റില്ല, ഒരു നല്ല സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അപ്പം അതിനേക്കാളും നല്ലത് വാക്സിനേഷൻ കൊടുക്കുന്നതാണ് നാടൻ കോഴികൾക്ക്. കാരണം രണ്ടോ മൂന്നോ പ്രാവശ്യം കോഴി വളർത്തൽ ഫുള്ളായിട്ട് നിർത്തേണ്ടി വന്ന ഒരാളാണ് ഞാൻ, വസന്ത വന്നിട്ട്. നാടൻ കോഴിക്ക് വാക്സിനേഷൻ വേണ്ട എന്നുള്ള ഒരു ചർച്ച പണ്ട് ഗ്രൂപ്പിലൊക്കെ വന്നപ്പോൾ അത് ഫോളോ ചെയ്ത് പോയി പണി കിട്ടിയ ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഈ ആപ്പിൾ സിഡർ വിനെഗർ കോഴികൾക്ക് ഈ വാക്സിനേഷൻ കൊടുക്കുന്ന ദിവസം കൊടുക്കരുത്. പറ്റുമെങ്കിൽ അതിൻ്റെ തലേ ദിവസം കൊടുക്കണ്ട, അങ്ങനെ രണ്ട് ദിവസം കൊടുക്കാതിരിക്കുക. എന്നിട്ട് പിന്നെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ വിനെഗർ കൊടുക്കുക. അതുപോലെ വിനെഗർ മാത്രമല്ല മറ്റേ ആൻറ്റിബയോട്ടിക് ആയാലും വാക്സിനേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുക്കരുത്. വെള്ളത്തിൽ വേറൊന്നും മിക്സ് ആക്കരുത്, ഡയറക്റ്റ് വെള്ളത്തിൽ മറ്റ് വാട്ടർ പ്യൂരിഫയറോ ഒന്നും ഉപയോഗിക്കരുത്, പ്ലെയിൻ വെള്ളം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോസിൽ പിന്നെ ഈ കോഴികൾക്ക് വരുന്ന അസുഖവും അതിൻ്റെ ലക്ഷണങ്ങളും എങ്ങനെയാണ് അസുഖം വരുന്നത് അതിനെക്കുറിച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഈ ആപ്പിൾ സിഡർ വിനെഗറൊക്കെ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയവർ എല്ലാവരും ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് ഉണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടിയവർ ഒന്ന് കമൻറ്റിൽ പറയുക റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം എന്നാലല്ല അറിയാൻ പറ്റുള്ളൂ. പല ആളുകളും കാണുന്നുണ്ട് വീഡിയോ, അപ്പം എത്രത്തോളം ആളുകൾക്ക് റിസൾട്ട് ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ റിസൾട്ട് നിങ്ങൾ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ആളുകൾ പറയുക ഇങ്ങനെ കൊടുക്കാം കോഴിക്ക് നല്ലതാണെന്നാണ് പറയുക. പക്ഷേ ഞാനതുകൊണ്ടാണ് വീഡിയോ തന്നെ ഉണ്ടാക്കിയത്, ഓരോ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചിരുന്ന രീതിയിലുള്ള വീഡിയോ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇടാം. ഓക്കെ.